രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് മലയാള സിനിമയുടെ മുത്തശ്ശിയായ സുബലക്ഷ്മി അമ്മ വിട പറഞ്ഞത്. ഇപ്പോഴിതാ സുബലക്ഷ്മി അമ്മയ്ക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് മകൾ താര കല്യാണിൻ്റെ മകളായ സൗഭാഗ്യ വെങ്കടേഷ്. നടി താര കല്യാണിൻ്റെയും മകൾ സൗഭാഗ്യയുടെയും ഒപ്പം സൗഭാഗ്യയുടെ മകളുടെയും ഒക്കെ വിശേഷങ്ങൾ മലയാളികൾക്ക് ഇപ്പോൾ സുപരിചിതമാണ്. സുബലക്ഷ്മി അമ്മയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് അറിയുമായിരുന്നു. നടി മാത്രമല്ല മികച്ച നർത്തകിയും സംഗീതജ്ഞയും കൂടിയായിരുന്നു താര കല്യാണിൻ്റെ അമ്മയായ സുബലക്ഷ്മി അമ്മ. അന്തരിച്ച നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സുബലക്ഷ്മിയും ജോഡികളായി അഭിനയിച്ച സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ മലയാളികളെ ഇന്നും ചിരിപ്പിക്കുന്നവയാണ്. രാപ്പകലിലെയും കല്യാണരാമനിലെയും ഒക്കെ സുബലക്ഷ്മി അമ്മയുടെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാളത്തിൽ ഏറെ ആഘോഷിക്കപ്പെട്ട ജോഡികൾ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സുബലക്ഷ്മി അമ്മയും. നേരത്തെ തന്നെ നമ്മൾ സിനിമയിൽ വരണമായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഒരിക്കൽ സുബലക്ഷ്മി അമ്മ പറഞ്ഞിട്ടുണ്ട്. സുബലക്ഷ്മി അസുഖബാധിതയായ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ സൗഭാഗ്യ വെങ്കടേഷ് പങ്കുവച്ച വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സുബലക്ഷ്മിയുടെ മരണകാരണം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ സൗഭാഗ്യ വെങ്കടേഷ്. ഇന്നലെ ലോക വനിതാ ദിനമായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഡോക്ടർ അനിത എസ് പിള്ളയുമൊത്ത് തൻ്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് അമ്മൂമ്മയുടെ മരണകാരണത്തെക്കുറിച്ച് സൗഭാഗ്യ വെളിപ്പെടുത്തിയത്. അമ്മൂമ്മയ്ക്ക് അവസാന നാളുകളിൽ സെർവിക്കൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചുവെന്നും പക്ഷേ അത് തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നുവെന്നും സൗഭാഗ്യ തുറന്നു പറയുന്നു. ആർക്കും അറിയില്ലായിരുന്നു അമ്മൂമ്മയ്ക്ക് എന്തായിരുന്നു അസുഖമെന്ന്. സന്തോഷകരമായ വാർത്തയല്ല എങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണെന്നാണ് സൗഭാഗ്യ പറയുന്നത്. അമ്മൂമ്മയ്ക്ക് അവസാന നാളുകളിൽ ഉണ്ടായിരുന്നത് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു. അത് കണ്ടുപിടിക്കുമ്പോഴേക്കും തന്നെ ഏറെ വൈകിയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്. എന്തായാലും തൻ്റെ ഫാമിലിയിലേക്ക് വന്നതാണ് സെർവിക്കൽ ക്യാൻസറെന്നും ആ സുഖത്തെ കൺമുന്നിൽ കണ്ടതാണെന്നും സൗഭാഗ്യ പറയുന്നു. താര കല്യാണാണ് ആദ്യം സുബലക്ഷ്മി അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞ് തന്നെ ആദ്യം വിളിക്കുന്നതെന്ന് ഡോക്ടർ അനിത എസ് പിള്ളയും പറയുന്നുണ്ട്. അങ്ങനെയാണ് സുബലക്ഷ്മിയെ ആശുപത്രിയിൽ കാണിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് തലകറക്കവും വീഴ്ചയുമായിരുന്നതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് ആദ്യം ഇതിൻ്റെ തുടക്കം സെർവിക്സിൽ നിന്നായിരിക്കാമെന്ന് തോന്നിയത്. ബാക്കി ഭാഗങ്ങളിലേക്ക് ഇത് പടരുന്നത് അതിനുശേഷമാണെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുമ്പോഴേക്കും സർജറി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. സ്ത്രീകളിൽ നടുവേദന വരുന്നത് പോലും നിസ്സാരമാക്കി കാണരുതെന്നാണ് ഡോക്ടർ പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാം. നടുവേദന വരുമ്പോഴൊക്കെ ഒന്നുകിൽ ഓർത്തോയെ കാണിക്കുകയോ അല്ലെങ്കിൽ ബാമുകളോ തൈലങ്ങളോ മറ്റോ പുരുട്ടുകയുമാണ് സാധാരണയായി ചെയ്യുന്നത്. എന്നാൽ നടുവേദന വരുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കൂടി കാണിക്കുന്നത് നമ്മുടെ ആശങ്ക കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഡോക്ടർ ഇതിനോടൊപ്പം പറയുന്നുണ്ട്. പലർക്കും ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നത് വഴി അസുഖം ഭേദമാക്കാമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. സുബലക്ഷ്മി അമ്മയ്ക്ക് വയറിൽ നിന്ന് ഇടയ്ക്ക് വേദനയുണ്ടെന്ന് പറയുമായിരുന്നുവെന്നും പക്ഷേ ആശുപത്രിയിൽ പോകാൻ ഒട്ടും തയ്യാറല്ലായിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നു. ഭയങ്കര പേടിയായിരുന്നതുകൊണ്ട് സ്ഥിരമായ ചെക്കപ്പുകളൊന്നും തന്നെ സുബലക്ഷ്മി അമ്മ നടത്തിയിരുന്നില്ല എന്നും സൗഭാഗ്യ പറയുന്നുണ്ട്. എന്നാൽ ആദ്യ സ്റ്റേജിൽ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര വലിയ വിഷയം വരുമായിരുന്നില്ല എന്നും എന്നാൽ സുബലക്ഷ്മി അമ്മയുടെ കാര്യത്തിൽ അവരുടെ പ്രായം വലിയൊരു ഘടകം തന്നെയായിരുന്നുവെന്നും കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നെന്നും ഡോക്ടറും പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.